55-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കോഴിക്കോട് കൊടി ഉയരും. 232 ഇനങ്ങളിലായി 10,000-ത്തോളം കലാപ്രതിഭകളാണ് 17 വേദികളിലായി മാറ്റുരയ്ക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കലാമേളയ്ക്ക് തിരിതെളിക്കും. 4 ആണ്ടുകൾക്കു ശേഷം സാമൂതിരിയുടെ നാട് വീണ്ടും ചിലങ്കയണിയുകയാണ്. എറണാകുളത്തു നിന്നും അപ്രതീക്ഷിതമായാണ് ഇത്തവണ കോഴിക്കോട് കലോത്സവത്തിന് ആതിഥ്യമരുളുന്നത്. 17 വേദികളിലായി 11,000-ത്തോളം കലാപ്രതിഭകൾ കലാമാമാങ്കത്തിൽ മാറ്റുരയ്ക്കും. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലാണ് പ്രധാന വേദി. തെയ്യവും നിശ്ചല ദൃശ്യങ്ങളും പഞ്ചാരിമേളവും സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് മാറ്റേകും. ഉച്ചതിരിഞ്ഞ് കോഴിക്കോട് കടപ്പുറത്തു നിന്നും സാംസ്കാരിക ഘോഷയാത്ര ആരംഭിക്കും. 6,000-ത്തോളം വിദ്യാർത്ഥികളാണ് ഘോഷയാത്രയിൽ അണിനിരക്കുക. നിശ്ചല ദൃശ്യങ്ങളും നഗരവീതിയെ വർണ്ണാഭമാക്കും. ഗാനഗന്ധർവൻ യേശുദാസിന്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തിരിതെളിക്കുന്നതോടെ വേദികൾ സജീവമാകും. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യ ദിനം 10 ഇനങ്ങളിൽ മത്സരം നടക്കും. മോഹിനിയാട്ടം, കേരള നടനം, കുച്ചിപ്പുടി, കഥകളി എന്നീ പ്രധാന ഇനങ്ങൾ ആദ്യ ദിനം തന്നെ അരങ്ങിലെത്തുന്നുണ്ട്. സംസ്കൃതോത്സവം SK പൊറ്റക്കാട് ഹാളിലും അറബിക് സാഹിത്യോത്സവം CH മുഹമ്മദ് ഗോയ ഹാളിലുമാണ് നടക്കുക. സർക്കാർ ഏജൻസികളും സാംസ്കാരിക സംഘടനകളും പങ്കെടുക്കുന്ന എക്സിബിഷനും ഇത്തവണ കലോത്സവത്തിന്റെ ഭാഗമായി നടക്കും. നനച്ചിരിക്കാതെ കോഴിക്കോടേക്ക് എത്തിയ കലോത്സവത്തെ വിജയത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് സംഘാടകർ. കലോത്സവ നഗരിലെത്തുന്ന എല്ലാ പ്രതിഭകൾക്കും ടീം റിപ്പോർട്ടറിന്റെ വിജയാശംസകൾ.